വിശേഷമായി നിറഞ്ഞ വൈദികരെ സമർപ്പിതരെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളെ ആരാധനക്രമവത്സരത്തിൽ നമ്മൾ ഉയർപ്പ് കാലത്താണ് കഴിയുന്നത് ഇന്ന് കാലത്തെ ആറാമത്തെ ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച ആചരണത്തിലൂടെയാണ് തിരുസഭ തൻ്റെ ദൗത്യം പ്രധാനമായിട്ടും നിർവഹിക്കുക തിരുസഭയുടെ ദൗത്യം അത് ശിരസായ ഈശോയുടെ ദൗത്യമാണ് അത് ഈശോയുടെ പിതാവിൻ്റെ ദൗത്യമാണ് പ്രത്യേകമായിട്ട് ഉയർപ്പ് കാലത്ത് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും സ്വർഗാരോഹണ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ഇവരുന്ന വ്യാഴാഴ്ചയാണ് സ്വർഗാരോഹണ തിരുനാള് ഈ നാൽപ്പത് ദിവസങ്ങളിലെ ഈശോ സ്വകരാജ്യത്തെക്കുറിച്ചാണ് ദൈവരാജ്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ദൈവരാജ്യം സ്വകരാജ്യം അത് ഈശോയിലെ യഥാർത്ഥ്യമായ ഒരു കാര്യമാണ് ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോയ്ക്കായിട്ട് നമ്മൾ സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് നമുക്കും സാധിക്കുകയാണ് നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയിൽ യാഥാർത്ഥ്യമായ ആ ദൈവരാജ്യം സ്വർഗരാജ്യം അത് എന്നിലും ഈ തലമുറയിലുള്ള ഓരോ വ്യക്തിയിലും അങ്ങനെയും ഓരോ വ്യക്തിയിലും യാഥാർത്ഥ്യമാകുവാനായിട്ട് അങ്ങനെയും ഈശോയുടെ പ്രാർത്ഥന നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ സുവിശേഷത്തില സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ ഈശോയുടെ പ്രാർത്ഥന പിതാവേ നമ്മളൊന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കണം ഉത് ഊനും സിന്ധ് ഒന്നാകണം പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ തന്നെ പിതാവും പുത്രനിൽ മനുഷ്യവർഗം മുഴുവനും അതുപോലെ തന്നെ സൃഷ്ടികളും എല്ലാം ഒന്നാകണം അതാണ് ഈശോയുടെ ആഗ്രഹം ഈ ആഗ്രഹം പിതാവിൻ്റെ തന്നെ ആഗ്രഹമാണ് ഈശോയ്ക്ക് സ്വന്തമായിട്ടൊരു ആഗ്രഹമില്ല പിതാവിൻ്റെ ആഗ്രഹം മാത്രമേ ഈശോയ്ക്കുള്ളൂ പ്രത്യേകമായിട്ട് നാൻ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവനന്തപുരത്തമുള്ള പ്രകാരം കാണുന്നുണ്ട് മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവർത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തി മറ്റാരും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി ഈശോ ചെയ്തിട്ടുണ്ട് അത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ആ പ്രവൃത്തിയാണ് ലോകത്തിൻ്റെ പാപം നീക്കി കഴിയുമ്പോൾ പാപം നീങ്ങിക്കഴിയുമ്പോൾ ഈശോയോട് മനുഷ്യർക്ക് കൂട്ടായ്മ ഉണ്ടാവുകയാണ് ഈശോയോടുള്ള കൂട്ടായ്മ പിതാവിനോടുള്ള കൂട്ടായ്മയാണ് അതാണ് നിത്യജീവൻ പിതാവെ അങ്ങേ അറിയുന്നതും അങ്ങയച്ച ഈശോംശിഹായെ അറിയുന്നതുമാണ് നിത്യജീവൻ അങ്ങേയും അങ്ങയച്ച ഈശോംശിഹായെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ അപ്പോൾ ഈശോയെ അറിയുമ്പോൾ തന്നെ നമ്മൾ പിതാവിനെ അറിയുകയാണ് ഈശോയെ അറിയണം നമുക്ക് ഈശോയെ അറിയണമെങ്കിൽ പാപം നമ്മളിന്ന് നീക്കം ചെയ്യപ്പെടണം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ നമ്മൾ ആവർത്തിച്ച് കേട്ട ഒരു കാര്യമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ വാക്കുമൂലം ആരെല്ലാം എന്നിൽ വിശ്വസിക്കുന്നോ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് തിരുസഭ നിൽക്കുന്നത് ഈശോയുടെ പ്രാർത്ഥനയാലാണ് പത്ര ദിവസനോട് കത്താവ് പറയുന്നുണ്ടല്ലോ നീ വീഴാതിരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ നി നീ നിൽക്കണം നീ നിന്നിട്ട് നീ എല്ലാവരെയും നിന്നെ പോലെ നിർത്താനായിട്ട് സാധിക്കണം ഈശോയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് തിരുസഭ നിലനിൽക്കുന്നത് ആ തിരുസഭയുടെ ഭാഗമായിട്ട് എല്ലാ മനുഷ്യരും എത്തണം അതാണ് ഈ നമ്മൾ വായിച്ചു കേട്ട മൂന്നാമത്തെ രണ്ടാമത്തെ വായനയിൽ നമ്മുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൽ പത്രോസിന് വലിയൊരു പാഠം പത്രോസിന് പാഠം നൽകുമ്പോഴത് തിരുസഭയ്ക്കുള്ള വലിയ ഒരു പാഠമാണ് തിരുസഭയുടെ ഓരോ അംഗത്തിനുമുള്ള ഒരു പാഠമാണത് അതായത് കൊർനേലിയോസിനെ ഭവനം സന്ദർശിക്കുന്നതിന് മുമ്പായിട്ട് വിജാതീയനായ കൊർണേലിയസിൻ്റെ ഭവനം സന്ദർശിക്കുന്നതിന് മുമ്പായിട്ട് പത്രോസ് യോപ്പായിലായിരിക്കുമ്പോൾ ആ ഷിമിയോൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ പന്ത്രണ്ടാം മണിക്കൂറിൽ അതായത് പന്ത്രണ്ട് മണിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് മട്ടുപ്പാവിലേക്ക് പോകുന്നു അവിടെ ആ പ്രാർത്ഥനാവേളയിൽ വലിയ ദൈവാനുഭവം ഉണ്ടാവുകയാണ് പത്രോസിന് ഒരു ഒരു പാത്രം നാല് കോണിലും പിടിച്ചിരിക്കുന്ന ഒരു പാത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ഭൂമി മുഴുവനിലും നിറയുന്ന ഒരു പാത്രം ആ പാത്രത്തിലെ എല്ലാ തരത്തിലുമുള്ള മൃഗങ്ങളെയും എല്ലാ സൃഷ്ടികളെയും പത്രോസ് കാണുകയാണ് എന്നിട്ട് പത്ര പറയുക നീ ഇതിനെ കൊന്ന് ഭക്ഷിക്കുക പത്രോസ് പറയുകയാണ് മലിനമായിട്ടുള്ളതൊന്നും ഞാൻ ഭക്ഷിക്കില്ല അപ്പോൾ കർത്താവ് പറയുന്ന കാര്യമാണ് ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമായിട്ട് കാണരുത് ദൈവം വിശുദ്ധീകരിച്ചിരിക്കുകയാണ് ദൈവം എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ എല്ലാറ്റിനെയും വിശുദ്ധീകരിച്ചിരിക്കുകയാണ് പിതാവിൻ്റെ പിതാവിൻ്റെ തന്നെ സത്തയായ പിതാവ് അയച്ച നസ്രായനായ ഈശോയിലൂടെ എല്ലാവരെയും വിശുദ്ധീകരിച്ചിരിക്കുകയാണ് ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമായിട്ട് കാണരുത് ദൈവം വിശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ദൈവം തൻ്റെ വിശുദ്ധീകരണം പൂർത്തിയാക്കിയിരിക്കുകയാണ് സഭ സഭാംഗങ്ങൾ ഈ സത്യം ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഈ കർത്താവിൻ്റെ പ്രാർത്ഥന യാഥാർത്ഥ്യമാകാത്തത് പിതാവേ നമ്മളൊന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണം നമ്മളിലൊന്നായിരിക്കണം പത്രോസ് തൻ്റെ ചിന്താഗതിയുമായിട്ട് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ കൊർണോലിയോസ് ക്രിസ്ത്യാനിയാകുമായിരുന്നില്ല കൊർണോലിയോസിൻ്റെ ഭവനത്തിൽ സമ്മേളിച്ചവർ ക്രിസ്ത്യാനികളാകുമായിരുന്നില്ല എന്നാൽ പത്രോസ് എളിമയുള്ള മനുഷ്യനാണ് പത്രോസിൻ്റെ പത്രോ ഒന്ന് പത്രോസിന് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയുടെ ഫലമെല്ലാം പത്രോസിൽ യാഥാർത്ഥ്യമാവുകയാണ് അതുപോലെ തന്നെ പത്രോസിൻ്റെ മനസ്സ് ആ മനസ്സ് പ്രകാശിതമാണ് ഒന്നാമ രണ്ടാമത്തെ ഉടമ്പടി പുതിയ ഉടമ്പടി പത്രോസിൽ യാഥാർത്ഥ്യമാണ് ആ നിയമം വചനം ഉള്ളിൽ നിക്ഷേപിക്കപ്പെടുകയും ആ വചനം മനസ്സിൽ എഴുതപ്പെടുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് പത്രോസിന് ഈ ദൈവത്തിൻ്റെ പ്രചോദനം ദൈവം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് സഭയുടെ ഭാഗമെന്ന നിലയിൽ ഈ ഒരു കാര്യം എൻ്റെ സമീപത്തുള്ള ഓരോ മനുഷ്യനെയും ഈശോ വിശുദ്ധീകരിച്ചതാണ് എൻ്റെ താളത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും ഈശോ വിശുദ്ധീകരിച്ചതാണ് ഈ വിശുദ്ധീകരണ അനുഭവം അതനുഭവിക്കുവാനായിട്ട് അവനും അവകാശമുള്ളതാണ് എനിക്ക് അവകാശമുള്ളതുപോലെ തന്നെ ഈ വിശുദ്ധീകരണവും അതുപോലെ തന്നെ ഈശോയോടുള്ള കൂട്ടായ്മയും അതുപോലെ തന്നെ പിതാവിനോടുള്ള കൂട്ടായ്മയും അതുപോലെ തന്നെ വിശുദ്ധരായിട്ടുള്ള എല്ലാവരോടുമുള്ള കൂട്ടായ്മയിൽ എനിക്ക് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ഓരോ മനുഷ്യനും അവകാശമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ക്രിസ്ത്യാനികൾ നിലയിൽ നമ്മൾ ആരും മറക്കാൻ പാടില്ല നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് പിതാവേ നിനക്കുള്ളതെല്ലാം എൻ്റേതാണ് എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് പിതാവിനുള്ളതെല്ലാം എനിക്ക് എനിക്കുള്ളതാണ് എനിക്കുള്ളതെല്ലാം പിതാവിനുള്ളതാണ് ഈശോയുടെ ഈശോയിൽ വിശ്വസിക്കുക വഴിയായിട്ട് ദത്തുപുത്രനായിരിക്കുന്ന ദത്തുപുത്രിയായിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിക്കും ഇത് പറയാനായിട്ട് സാധിക്കണം പിതാവേ നിനക്കുള്ളതെല്ലാം എൻ്റേതാണ് എനിക്കുള്ളതെല്ലാം നിൻറ്റേതാണ് ഈ ഒരു വലിയ പുത്രത്വ സ്വാതന്ത്ര്യം ഈയൊരു മഹത്വം നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് പിതാവേ നീ എനിക്ക് തന്ന മഹത്വം തന്നെ എന്നിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്ക് നീ നൽകിയിരിക്കുകയാണ് പുത്രൻ്റെ അതേ മഹത്വം തന്നെ നമ്മൾ ദത്തുപുത്രരാ ദത്തുപുത്രരാണെങ്കിലും സ്വാഭാവികമായിട്ടുള്ള ആ ഏകജാതൻ്റെ അതേ മഹത്വം തന്നെയാണ് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ അതേ മഹത്വം അതുപോലെ തന്നെ പുത്രനെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതേ സ്നേഹം തന്നെ പിതാവ് പുത്രനിൽ എങ്ങനെയാണോ വസിക്കുന്നത് അതുപോലെ തന്നെ ഓരോ വിശ്വാസിയിലും പിതാവ് വസിക്കുകയാണ് പിതാവ് വസിക്കുന്നു അതുപോലെ തന്നെ പുത്രനും വസിക്കുന്നു പിതാവും പുത്രനും ഓരോ വിശ്വാസിയിലും വസിക്കുകയാണ് ഈ കാര്യമാണ് ജോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ ഇരുപത്താറുകളുടെ തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുന്നത് ഇത് ഈശോയുടെ പീഡാസഹനത്തിന് മുമ്പുള്ള പ്രബോധനമാണ് ഈ പ്രബോധനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പിതാവേ നീ എന്നെ അയച്ചതുപോലെ ഞാനും അവരെ അയക്കുകയാണ് പിതാവിനെ പിതാവ് പുത്രനെ അയച്ചതുപോലെ തന്നെ തിരുസഭയെ അയക്കുകയാണ് ലോകത്തിലല്ല ലോകത്തിലാണ് പക്ഷെ ലോകത്തിൻ്റെതല്ല പിത പുത്രൻ ലോകത്തിൻ്റെതല്ല സഭ ലോകത്തിൻ്റെതല്ല ലോകത്തിലാണ് ലോകത്തിൻ്റെ കളങ്കം പാ ലോകത്തിൻ്റെ കളങ്കം ഉണ്ടാകാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിലുള്ള ഈശോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്ന ലോകത്തിന് വേണ്ടിയല്ല പലപ്പോഴും ഈശോയുടെ പ്രാർത്ഥന നമുക്ക് അനുഭവവേദ്യമാകാത്തതിന് കാരണം നമ്മുടെ ലോകത്തിൽ തുടരുന്നത് കൊണ്ടാണ് കണ്ണുകളുടെ ദുരാശയും ജലത്തിൻ്റെ ദുരാശയും ജീവിതാഹന്തിയുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈശോയുടെ ഈ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് നമുക്കനുഭവിക്കാനായിട്ട് സാധിക്കാതെ വരികയാണ് ഈശോയുടെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം തിരുസഭയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അതാകണം ദുഷ്ടനിൽ നിന്ന് എല്ലാ മനുഷ്യരെയും കാത്തുകൊള്ളണം അതുപോലെ തന്നെ മറ്റാരും ചെയ്തിട്ടില്ലാത്ത ഈശോയുടെ പ്രവൃത്തി അത് പാപമോചനത്തിൻ്റെ പ്രവൃത്തിയാണ് അത് നിത്യജീവൻ നൽകുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ ഈശോയോടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന പാപമോചനം നൽകണമെന്നുള്ളതാണ് കാരണം പാപമോചനം ഈശോ സാധ്യമാക്കിയിരിക്കുകയാണ് ഈ പാപമോചന അനുഭവം അത് നമ്മളിപ്പോഴും ആസ്വദിക്കണം ഈശോയുടെ നാമത്തിലാണ് പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് പൗലോസോട് പറയുന്ന കാര്യം എന്നോട് പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വചനങ്ങളെ നമ്മൾ കാണുകയാണ് പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതം അത് നീതിമാനായ ഈശോയെ ദർശിക്കുകയും അവൻ്റെ അധരത്തിനുള്ള സ്വരം ശ്രവിക്കുകയുമാണ് ഈ ഒരു കാര്യം നീതിമാനെ ദർശിക്കുക അവൻ്റെ അധരത്തിനുള്ള സ്വരശ്രവിക്കുക അതിലൂടെ അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പാപ കറകളിൽ നിന്ന് മോചിക്കപ്പെടുക പ്രത്യേകമായിട്ട് സ്വർഗാരോഹണ തിരുനാളിനായിട്ട് നമ്മൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നാല് നാലാം ദിവസം നമ്മൾ സ്വർഗാരോഹണ തിരുനാളിൽ തിരുനാൾ ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ നാല് ഈ മണിക്കൂറുകൾ ഈ നിമിഷങ്ങൾ പാപക്കറകളിൽ നിന്ന് മോചിക്കപ്പെടുവാനുള്ള വലിയ ഒരാഗ്രഹമായിരിക്കും നമുക്കുണ്ടാകേണ്ടത് കാരണം അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പാപക്കറകൾ കഴുകി അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കേട്ട പ്രാർത്ഥനയാണ് കർത്താവ് അങ്ങേ നാമം പരിശുദ്ധമാണ് അങ്ങേ ആലയം പരിശുദ്ധമാണ് അങ്ങേ ആരാധിക സ്വർഗവാസികൾ പരിശുദ്ധരാണ് ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ പവിത്രീകരിക്കണമേ ഞങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ സകലവും വിശുദ്ധീകരിക്കുന്ന ദൈവമേ സകലവും വിശുദ്ധീകരിക്കുന്ന ദൈവമേ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എൻ്റെ ഹൃദയം പൗത്രീകരിക്കപ്പെടുക എന്നുള്ളതാണ് അത് ദൈവത്തിൻ്റെ ആലയമാണ് ദൈവം വിശുദ്ധരിലാണ് സംപ്രീതനായിട്ട് വസിക്കുന്നത് ദൈവം വിശുദ്ധരിൽ സംപ്രീതനായിട്ട് വസിക്കണം ഈ സ്വർഗാരോഹണ തിരുനാളിലൂടെ കർത്താവിന് പ്രീതിയോടെ എന്നിൽ വന്ന് വസിക്കാനായിട്ട് സാധിക്കണം ഈ വിശുദ്ധീകരണം ഉണ്ടാകുന്നത് തിരുവചനത്തിലൂടെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് വചനമാണ് വിശുദ്ധീകരിക്കുന്നത് സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണം വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടണം വചനത്താലും പരിശുദ്ധാത്മാവിനാലുമാണ് നമ്മൾ ക്രിസ്ത്യാനികളാകുന്നത് ഈ വചനത്തിൽ ഈ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതും വചനത്താലും പരിശുദ്ധാത്മാവിനാലുമാണ് വേറൊന്നും കൊണ്ടുമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഈ വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും വിശുദ്ധീകരിക്കപ്പെടണം അങ്ങനെ ആ പുതിയ ഉടമ്പടി യാഥാർത്ഥ്യമാകണം ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും ഒരു ഇടയനും ഒരു തൊഴുത്തും ഇതെല്ലാം ഇന്നത്തെ സുവിശേഷവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യമാണ് എല്ലാവരെയും നമുക്ക് നമ്മൾ കാണുന്ന കാര്യമുണ്ട് ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട് അവരും എൻ്റെ സ്വരം ശ്രമിക്കണം അങ്ങനെ ഒരു തൊഴുത്തും ഒരു ഇടീനമാകണം അതുപോലെ തന്നെ കയ്യാപ്പാസിൻ്റെ പ്രവചനം എല്ലാവരും നശിച്ചു പോകാതിരിക്കുവാനായിട്ട് ഒരുവൻ മരിക്കേണ്ടിയിരിക്കുന്നു ജനം മുഴുവൻ അത് മാത്രമല്ല ചെതറിക്കിടക്കുന്ന എല്ലാവരെയും ഒന്നിച്ചു കൂട്ടുവാൻ വേണ്ടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള പ്രവചനം ഈ കാര്യമെല്ലാം ഈ തലമുറയിൽ യാഥാദ്യമാകണം ഈ രണ്ടായിരത്തി ഇരുപതിലെ പന്തക്രിസ്ത തിരുനാളിലൂടെ കർത്താവിൻ്റെ ആ ആഗ്രഹം കർത്താവിൻ്റെ ആ പ്രാർത്ഥന അത് യാഥാർത്ഥ്യമാകണം നമ്മൾ വായിച്ചു കേട്ട മൂന്നാമത്തെ വായനയിൽ ഫിസഫയ്ക്ക് ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ പറയുന്നുണ്ട് നിങ്ങളും പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ആലയമായിട്ട് മിശിഹായിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ വചനത്തിലാണ് വചനം മാംസമായ ഈശോ മിശിഹായിലാണ് ഒരേ സമയത്ത് വചനം മാംസമായ ഈശോ മിശിഹായിലും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിലും നിങ്ങളും പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ആലയമായിട്ട് അവനിൽ മിശിഹായിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പണിയപ്പെടൽ ഈ ഒരു കർത്താവിൻ്റെ പണി നടക്കുവാനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം പൊലോസിഹായുടെ ലേഖനങ്ങളിലും ആരാധനക്രമങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന കാര്യമാണ് ഒരു ശരീരവും ഒരാത്മാവുമേ ഉള്ളൂ ഒരു ശരീരവും ഒരാത്മാവുമേ ഉള്ളൂ വെളിപാട് പുസ്തകത്തിലെ ഇരുപത്തി അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക ഈ ആത്മാവ് കർത്താവ് അതുപോലെ തന്നെ മണവാട്ടി സഭ ഈ ആത്മാവിലും മണവാട്ടിയിലും നമുക്ക് പങ്കാളിത്തം ഉണ്ടാവണം തിരുസഭയിലും തിരുസഭയുടെ ശിരസായ മിശിഹായിലും നമുക്ക് പങ്കുണ്ടാവണം ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മൾ നമ്മളിന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിലും ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത് യശ പ്രവാചകൻ്റെ പുസ്തകം ആകുമ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലും ഈ രക്ഷയെക്കുറിച്ചാണ് ഇസ്രായേലിൻ്റെ വിമോചനം സിയോൻ്റെ മഹത്വം അതുപോലെ തന്നെ മിന്നിലും മുമ്പിലും പുറകിലും എല്ലാം കർത്താവ് നിൽക്കുന്ന ഒരു വലിയ അനുഭവം മുമ്പിലും പിമ്പിലും സൈഡിലും എല്ലാം മുകളിലും താഴെയും എല്ലായിടത്തും കർത്താവിൻ്റെ ഒരു സാന്നിധ്യ അനുഭവം കർത്താവ് തൻ്റെ രക്ഷ പൂർത്തിയാക്കിയതാണ് ഈ രക്ഷാ അനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ സഭയിലെ ഓരോ അംഗവും അനുഭവിക്കണം അതുപോലെ തന്നെ ഈശോ തന്നെ തന്നെ പിതാവിന് നൽകിയതുപോലെ ഈശോയ്ക്ക് തന്നെ തന്നെ നൽകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അപ്പോൾ മാത്രമാണ് ആ പ്രാർത്ഥന യഥാർത്ഥ്യമാകുന്നത് പിതാവേ നീ എന്നിൽ ഞാൻ അവരിൽ ഈശോയിൽ പിതാവുണ്ട് ഈശോ ഒരു വിശ്വാസിയിൽ വരുമ്പോൾ അവിടെ പിതാവും പിതാവുമ്പത്തന്നെ പരിശുദ്ധാത്മാവുമായ ദൈവം വരികയാണ് ആ വലിയ ഒരു തൃത്വത്തിൻ്റെ ആ കൂട്ടായ്മ അനുഭവം യുടെ ആ വലിയ സ്നേഹാനുഭവം അത് അനുഭവിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടിയുള്ള ഈ മണിക്കൂറുകൾ അത് പാപം വിളിച്ചപേക്ഷി പാപം കഴുകിക്കളയുന്ന ഈശ്വരനാമം വിളിച്ച് അപേക്ഷിച്ച് പ്രത്യേകിച്ചും ഇത് കുംഭസാരത്തിലൂടെ നടക്കേണ്ട കാര്യമാണ് ആർക്കെങ്കിലും കുമ്പസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഫ്രാൻസിസ് മാ പാപ്പ പറഞ്ഞ ആ കാര്യം ഏറ്റവും അടുത്ത് സൗകര്യപ്പെടുമ്പോൾ ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞ് മനസ്ഥപിച്ച് ഈശോ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈശോയോടെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു വിമോചന അനുഭവം പാപമോചന അനുഭവം ഓരോ വ്യക്തിയും നേടണമെന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെയും വചനമാണ് വചന സമൃദ്ധമായിട്ട് നമ്മളിലോ നമ്മളോട് ഒഴുകപ്പെടണം അങ്ങനെയാണ് നമ്മൾ കഴുകപ്പെടുക നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം ദൈവത്തിൻ്റെ വാസസ്ഥലം അതുപോലെ തന്നെ ശരീരമെല്ലാം നമ്മുടെ വാസസ്ഥലമായി തീരണം ഇനി പന്തക്കുസ്തായിക്കായിട്ട് രണ്ടാഴ്ചകൾ മാത്രമേ ഉള്ളൂ കർത്താവ് നമ്മളിൽ വസിച്ചു കഴിയുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ വലിയ ഒരു അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഉണ്ടാവുന്നത് ആ വലിയ ജ്വലനത്തിലൂടെയാണ് നമ്മൾ വലിയ ഒരു ദൗത്യ നിർവഹണം ആരംഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പന്തക്കുസ്തായിലൂടെ ഓരോ ക്രിസ്ത്യാനിയും മുഹമ്മദ് ഇസ്ലാം മുങ്ങിയ ഓരോ വ്യക്തിയും ഈശോയുടെ അതേ ശുശ്രൂഷ തുടരുവാനായിട്ട് ഈശോ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ടും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഓരോ വിശ്വാസിയിലും വരുന്നതുകൊണ്ടും ഈശോ അന്ന് മനുഷ്യൻ നിലയിൽ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ഓരോ വിശ്വാസത്തിലൂടെ നടക്കാൻ വേണ്ടിയും നമുക്ക് ആഗ്രഹിക്കാം ഈ സ്വർഗ്ഗാരോഹണ തിരുനാളിനൊരുങ്ങാം അതുപോലെ തന്നെ മെയ് മാസം മുപ്പതാം തീയതി പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാൾ സഭ ആഘോഷിക്കും അതുപോലെ തന്നെ മുപ്പത്തൊന്നാം തീയതി പന്തക്രിസ്ത തിരുനാൾ ആഘോഷിക്കും ഈ മൂന്ന് തിരുനാളുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ചും സഭയുടെ പ്രാർത്ഥനയിൽ പങ്കുചേരണം യാമപ്രാർത്ഥനകളിൽ അതോടൊപ്പം തന്നെ ജോമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ അമ്മയെ സ്വർഗം അഭിവാദനം ചെയ്ത ദൈവം അഭിവാദനം ചെയ്ത കാര്യം അതുപോലെ തന്നെ ഏലീശോ പറഞ്ഞ കാര്യം ഗിബ്രിയൽ മലാഹായയോട് ചേർന്ന് എലീശോയോട് ചേർന്ന് തിരുസഭയോട് ചേർന്ന് ജവമാലയും കൂടുതലായിട്ട് ചൊല്ലിക്കൊണ്ട് വലിയ ഒരു വിടുതലും അഭിഷേകവും എല്ലാം പ്രാപിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ രോഗികളായിട്ടുള്ള എല്ലാവരെയും ഈ ബലിയിൽ എന്നും എപ്പോഴും ഓർക്കുന്നു നിങ്ങളുടെ ഒപ്പം കർത്താവ് ഉണ്ടാവും ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ജീവൻ ബലി കഴിച്ചു അല്ലെങ്കിൽ ജീവൻ തൃണവത്കരിച്ചുകൊണ്ട് അപകടത്തിലാക്കിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു പശുദ്ധമ്മയുടെ പാവില്ലാത്ത ഹൃദയത്തിലേക്ക് തിരുസഭയുടെ സംരക്ഷകനായ തിരികുടുംബത്തിൻ്റെ നാഥനായ യോസെപ്പിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സകല വിശുദ്ധരുടെയും മാധ്യയാ യാജിച്ചുകൊണ്ട് സകല മലഹമാരുടെയും സാന്നിധ്യവും സഹായവും യാചിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പ്രശുദ്ധാത്മാവിനെ സ്തുതി